ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെഷൻ. സോ സെക്കൻഡ് മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, റിമൈനിങ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. പാർട്ട് ബി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്സ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ശ്യാം, എ ഹിസ്റ്ററി പ്രൊഫസർ, വുഡ് ലൈക്ക് ടു നോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി പെർ ഡെക്കേഡ് ഗിവൺ ദ ഫസ്റ്റ് ഡെക്കേഡ് ആൻഡ് ദ ലാസ്റ്റ് ഡെക്കേഡ്. അത് ഗിവൺ ഡേറ്റ ഇൻക്ലൂഡ് ദ പോപ്പുലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഡെക്കേഡ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ. ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ലൈൻ തന്നെ എടുക്കാം: എ പ്രൊഫസർ വുഡ് ലൈക്ക് ടു നോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി പെർ ഡെക്കേഡ്. ഡെക്കേഡ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് പീരീഡാണ്. ഗിവൻ ദ ഫസ്റ്റ് ഡെക്കേഡ് ആൻഡ് ദ ലാസ്റ്റ് ഡെക്കേഡ്. നമുക്കൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെക്കേഡ്. ഇപ്പോൾ ഫസ്റ്റ് ഡെക്കേഡ് 1960 എന്ന് എടുക്കുകയാണ്. ആൻഡ് ഫൈനൽ ഡെക്കേഡ് ലെറ്റ് ഇറ്റ് ബി 2000. 1960-ക്കും 2000-നും ഇടയ്ക്കുള്ള ഡെക്കേഡ്സ് എടുക്കാം. 1970, ദൻ 1980, ദൻ 1990 ആൻഡ് 2000. ദെൻ അതർ ഗിവൻ ഡേറ്റ ഇൻക്ലൂഡ് ദ പോപ്പുലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഡെക്കേഡ്. ഓരോ ഡെക്കേഡിലെയും സ്റ്റാർട്ടിംഗ് പോപ്പുലേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ഈസിയാക്കാൻ വേണ്ടി തന്നെ ഒരു ചെറിയൊരു നമ്പറാണ് എടുക്കുന്നത്. 1960-ൽ ഒരു ചെറിയൊരു നമ്പർ എടുക്കുകയാണ്, 27,500. ദെൻ ഇൻ 1970 30,500. ഇൻ 1980 34,000. ദെൻ 1990 39,000. ആൻഡ് ഇൻ 2000 45,000. ദെൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഇൻ ഇൻക്രീസ് ആണ്. അതിന് മുമ്പായിട്ട് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നോക്കാം. സ്റ്റാർട്ടിംഗ് ഇയറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രീവിയസ് ഡെക്കേഡ് നമുക്കറിയില്ലല്ലോ. ദെൻ ഇൻ 1970 എൻ്റെ കറണ്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 13,500 ആണ്. ഇപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്താണ്? ഇപ്പോൾ ഉള്ള കറണ്ട് പോപ്പുലേഷൻ മൈനസ് പ്രീവിയസ് ഡെക്കേഡിലെ പോപ്പുലേഷൻ. 30,500 മൈനസ് 27,500 വിച്ച് ഈസ് 3,000. അതേപോലെ ഇൻ 1980 ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ 3,500. ഇൻ 1990 5,000. ആൻഡ് 2000 6,000. ദെൻ പെർസെൻറ്റേജ് ഇൻ ഇൻക്രീസ് നോക്കാം. സ്റ്റാർട്ടിംഗ് ഡെക്കേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രീവിയസ് ഡെക്കേഡിലെ വാല്യൂ ഇല്ലല്ലോ. ദെൻ ഇൻ 1970 ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3,000 ആണ്. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിച്ച് ഈസ് 3,000 ഡിവൈഡ് ബൈ പ്രീവിയസ് ഡെക്കേഡിലെ പോപ്പുലേഷൻ. പ്രീവിയസ് ഡെക്കേഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 27,500. പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഇൻ ടു 100 വിച്ച് ഈസ് 10.90. നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 10.90. അങ്ങനെയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ എല്ലാ ഡെക്കേഡിലെയും നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ 1980 11.47. ഇൻ 1990 14.70. ഇൻ 2000 15.38. ഇതുപോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഒരു ടേബിൾ അല്ല വരയ്ക്കാനുള്ളത്, ആക്ച്വലി ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ് വരയ്ക്കാനുള്ളത്. എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോ ചാർട്ടിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാനുള്ള രണ്ട് വാല്യൂസ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഡെക്കേഡ് ആൻഡ് എൻഡിങ് ഡെക്കേഡ് അല്ലെങ്കിൽ ഫൈനൽ ഡെക്കേഡ്. ഇത് രണ്ടും ആദ്യമേ അക്സെപ്റ്റ് ചെയ്യണം, വളരെ മീനിങ് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം യൂസറിനോട് ചോദിക്കണം, സ്റ്റാർട്ടിംഗ് ഡെക്കേഡ് അത് പ്രിൻ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് എടുക്കാം. ഔട്ട്പുട്ട് ബ്ലോക്ക്, ഇൻപുട്ട് സ്റ്റാർട്ടിംഗ് ഡെക്കേഡ്, ദെൻ അത് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂ അക്സെപ്റ്റ് ചെയ്യണം. സോ ഇൻപുട്ട് ബ്ലോക്ക്, ഞാനിവിടെ വേരിയബിൾ എടുക്കുകയാണ്, സ്റ്റാർട്ടിംഗ് ഡെക്കേഡിന് നോട്ട് ചെയ്യാനായിട്ട് എസ് ഡെക്കേഡ് എന്ന് കൊടുത്തു. ദെൻ എൻഡിങ് ഡെക്കേഡ് അക്സെപ്റ്റ് ചെയ്യണം, അതും ഇതേപോലെ യൂസറിൻ്റെ അടുത്ത് ചോദിക്കാം, ഇൻപുട്ട് ദ എൻഡിങ് ഡെക്കേഡ്, ദെൻ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇൻപുട്ട് ബ്ലോക്കിനകത്ത് വേരിയബിൾ കൊടുക്കുകയാണ് ഈ ഡെക്കേഡ് എന്ന് കൊടുത്തു, എൻഡിങ് ഡെക്കേഡ്. ദെൻ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് ഡെക്കേഡ് വരെ എത്ര ഡെക്കേഡ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഡെക്കേഡ്സ് അവിടെ അസൈൻ ചെയ്യുകയാണ്, അസൈൻ ബ്ലോക്ക്. ഞാനൊരു വേരിയബിൾ കൊടുത്തു എൻ,
ഇനി കാൽക്കുലേറ്റ് ചെയ്യാണ്, സ്റ്റാർട്ടിംഗ് ഡെക്കേഡ് മൈനസ് എൻ ഡെക്കേഡ് ഡിവൈഡ് ബൈ ടെൻ. ഡെക്കേഡ് എന്ന് പറയുന്നത് ടെൻ ഇയേഴ്സ് പീരീഡ് ആണല്ലോ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ് കിട്ടും. ഓരോ ഡെക്കേഡിൻ്റെയും സ്റ്റാർട്ടിംഗ് പോപ്പുലേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് ഡെക്കേഡിലുള്ള പോപ്പുലേഷൻ ആദ്യമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. സോ അതും യൂസറിനോട് ചോദിക്കാം, എൻ്റെ ദ പോപ്പുലേഷൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഡെക്കേഡ്, ഔട്ട്പുട്ട് ബ്ലോക്കാണ്. ദെൻ അത് അക്സെപ്റ്റ് ചെയ്യുക, ഇൻപുട്ട് ബ്ലോക്ക് ഇനിഷ്യൽ പോപ്പുലേഷൻ, അവിടെ വേരിയബിൾ കൊടുക്കുകയാണ് ഐ പോപ്പുലേഷൻ. ഇനി എന്താ വേണ്ടത്? നമുക്കിനി ഒരു ലൂപ്പ് വേണം. ഇത്രയും ഡിക്കേഡ്സ് ഉണ്ട്, ഇത്രയും ഡിക്കേഡ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് പോപ്പുലേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ദെൻ ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസും കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് എടുക്കാം. ദെൻ ലൂപ്പിനകത്ത് ഒരു വേരിയബിൾ കൊടുത്തു ഐ, വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇനിഷ്യൽ പോപ്പുലേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഡിക്കേഡിലുള്ള പോപ്പുലേഷനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, എസ് ഡിക്കേഡ് പ്ലസ് ടെൻ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഡിക്കേഡ് 1960 പോപ്പുലേഷൻ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അല്ലേ. 1970 പോപ്പുലേഷനാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ വാല്യൂ ഇങ്ങനെ കൊടുത്തു, എസ് ഡിക്കേഡ് പ്ലസ് ടെൻ. ദെൻ എവിടം വരെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം? അപ് ടു എൻ ഡിക്കേഡ്. അപ്പോൾ ഫൈനൽ വാല്യൂ ഇങ്ങനെ കൊടുത്തു, ഈ ഡിക്കേഡ്. ദെൻ സ്റ്റെപ്പ് സൈസോ? സ്റ്റെപ്പ് സൈസ് 1 70 കഴിഞ്ഞാൽ 1980 പോപ്പുലേഷനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ 10 കൊടുക്കുക. ഓക്കെ, ദെൻ ലൂപ്പിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓരോ ഡിക്കേഡിലെയും സ്റ്റാർട്ടിംഗ് പോപ്പുലേഷൻ അക്സെപ്റ്റ് ചെയ്യണം. അതും യൂസറിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ബ്ലോക്ക് യൂസറിൻ്റെ അടുത്ത് ആസ്ക് ചെയ്യാണ്, എൻ്റെ ദ പോപ്പുലേഷൻ ആറ്റ് ഓരോ ഡിക്കേഡിൻ്റെയും സ്റ്റാർട്ടിംഗ് വാല്യൂ. സ്ട്രിങ്ങിന് ശേഷം ഐ കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ഡിക്കേഡിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്യുന്നത് ഐയിലാണ്. സോ ആൻഡ് ഐ. അപ്പോൾ കറൻറ്റ് പോപ്പുലേഷൻ അക്സെപ്റ്റ് ചെയ്യാം, ഇൻപുട്ട് ബ്ലോക്ക് കറൻറ്റ് പോപ്പുലേഷൻ, വേരിയബിൾ കൊടുക്കുകയാണ് സി പോപ്പുലേഷൻ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അസൈൻമെൻറ്റ് ബ്ലോക്ക്, ഒരു വേരിയബിൾ കൊടുക്കുകയാണ് ഇൻക്രീസ്, വിച്ച് ഈസ് ഈക്വൽ ടു കറൻറ്റ് പോപ്പുലേഷൻ സി പോപ്പുലേഷൻ മൈനസ് ഇനിഷ്യൽ പോപ്പുലേഷൻ ഐ പോപ്പുലേഷൻ. അതായത് 1970 ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറൻറ്റ് പോപ്പുലേഷൻ മൈനസ് പ്രീവിയസ് ഡെക്കേഡിലുള്ള പോപ്പുലേഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ബ്ലോക്ക്, അവിടെയും കാൽക്കുലേഷൻ വരുന്നുണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻക്രീസ് ഡിവൈഡ് ബൈ പ്രീവിയസ് ഡെക്കേഡിലുള്ള പോപ്പുലേഷൻ, അപ്പോൾ ഡിവൈഡ് ബൈ ഐ പോപ്പുലേഷൻ ഇൻ ടു 100. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഡിസ്പ്ലേ ചെയ്യാം. ഔട്ട്പുട്ട് ബ്ലോക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ഈക്വൽ ടു പി ഇൻക്രീസ്. ഇപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് വേരിയബിളിൻ്റെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോഴത്തെ കറൻറ്റ് പോപ്പുലേഷൻ ഇനിഷ്യൽ പോപ്പുലേഷനായിട്ട് അസൈൻ ചെയ്യുക. സോ ഓരോ ഡെക്കേഡിലെയും കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഐ പോപ്പുലേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, അസൈൻമെൻറ്റ് ബ്ലോക്ക് ഐ പോപ്പുലേഷൻ ഈക്വൽ ടു കറൻറ്റ് പോപ്പുലേഷൻ. സോ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്ത വേരിയബിൾസ് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുക. ഡിക്ലെയർ ചെയ്യുന്ന ബ്ലോക്ക് എടുക്കുക, എല്ലാ വേരിയബിൾസും കൊടുക്കുക, 1 by 1 കൊടുക്കുക. ദെൻ അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യമേ അത് ചോദിക്കുകയാണ് ഇൻപുട്ട് സ്റ്റാർട്ടിംഗ് ഡെക്കേഡ്, നമുക്കത് കൊടുക്കാം 1960. ദെൻ ലാസ്റ്റ് ഡെക്കേഡ് ചോദിക്കുന്നുണ്ട്, എൻഡിങ് ഡെക്കേഡ് നമുക്ക് 2000 കൊടുക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂസ് തന്നെ കൊടുക്കുകയാണ്, ചെക്ക് ചെയ്യണമല്ലോ. നെക്സ്റ്റ് ചോദിക്കുന്നത് ഇനിഷ്യൽ വാല്യൂ കൊടുക്കാനാണ്. എൻ്റെ ദ പോപ്പുലേഷൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഡെക്കേഡ്, ഞാൻ 27500 കൊടുത്തു. ദെൻ പോപ്പുലേഷൻ അറ്റ് 1970 3500. ദെൻ ഇൻ 1980 34000. ദെൻ ഇൻ 1990 39000. ആൻഡ് ഇൻ 2000 45000. എല്ലാ ഡെക്കേഡിലെയും പെർസെൻറ്റേജ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മോഡ്യൂൾ 2 രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് റെഫർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. എൻ്റെ സൊല്യൂഷൻ എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ടൈം എടുത്ത് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.